അപ്പൊ നമ്മുടെ അടുത്ത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മളെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഗപ്പീനെ വാങ്ങിക്കൊടുന്ന ഒരു മാസമായി, രണ്ടു മാസമായി, ഇതുവരെ ബ്രീഡ് ആയിട്ടില്ല എന്നൊക്കെ പരാതി പറയാറുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഗപ്പീനെ നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ ടാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ബ്രീഡിംഗ് എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. സാധാരണ ഒരു അഡൾട്ട് സൈസായ ഗപ്പി ഒരു മെയ്റ്റ് ആയി കഴിഞ്ഞാൽ ഒരു 20 മുതൽ 30 ദിവസത്തിനിടയിൽ ബ്രീഡ് ആവേണ്ടതാണ്. സെക്കൻഡ് ബ്രീഡിംഗ് ആണെങ്കിൽ ചിലപ്പോഴൊക്കെ നമുക്ക് 18 ദിവസം കൊണ്ടൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഗപ്പീനെ വാങ്ങിക്കൊടുന്നു കഴിഞ്ഞാൽ കൃത്യമായ സമയത്ത് അതിൻ്റെ ബ്രീഡിംഗ് നടന്ന് കുഞ്ഞുങ്ങളെ കിട്ടിയാലേ നമുക്ക് അതിന്ന് വരുമാനം കണ്ടെത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെ വേഗത്തിൽ ഗപ്പിയുടെ ബ്രീഡിംഗ് നടത്താം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഗപ്പി ഫാമിംഗിൽ തുടക്കക്കാരായവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന വീഡിയോ സീരീസിലെ 4th വീഡിയോ ആണ്. കഴിഞ്ഞ 3 വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഇവിടെ ഐ ബട്ടണിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ എന്തായാലും അത് കണ്ടു നോക്കുക. എന്തായാലും വീഡിയോയിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. മൈ നെയിം ഈസ് മുജീബ് ആൻഡ് യുവർ വാച്ചിങ് ജി വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ഗപ്പീനെ ബ്രീഡ് ചെയ്യിക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് അവരുടെ ബ്രീഡിങ്ങിന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യുന്ന ടാങ്കാണ്. കുറച്ച് നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഗപ്പികൾ വളരെ പെട്ടെന്ന് മെയ്റ്റ് ചെയ്യാനും അവർ ബ്രീഡാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും നമുക്ക് പോസിബിൾ ആയിക്കോളണമെന്നില്ല. താഴെ മണ്ണൊക്കെ ഇട്ടിട്ട് നമ്മൾ പ്ലാന്റൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്ന ടാങ്കുകളിൽ വളരെ പെട്ടെന്ന് ഗപ്പികൾ എന്ത് ചെയ്യാറുണ്ട്, ബ്രീഡാവാറുണ്ട്. പക്ഷേ നമ്മൾ കുറച്ച് ബൾക്കായിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ ഇതേപോലെ നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ട് ടാങ്ക് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ ആവില്ല. കാരണം നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ നല്ലപോലെ സേവ് ചെയ്ത് കിട്ടണമെങ്കിലൊക്കെ നമുക്ക് ഇതേപോലെ നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ട് സെറ്റ് ചെയ്യുന്നത് അത്ര പോസിബിൾ ആവണമെന്നില്ല. എന്നിരുന്നാലും കുറച്ച് പ്ലാന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ടാങ്ക് സെറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഗപ്പികൾ ബ്രീഡ് ആവാറുണ്ട്. പിന്നെ ഗപ്പീസിനെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എത്ര പെയർ ഗപ്പികളെ വാങ്ങുന്നു എന്നുള്ളതാണ്. അതായത് പലപ്പോഴും നമ്മൾ ബൾക്ക് ബ്രീഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഫീമെയിൽസിനെയും വളരെ കുറച്ച് മെയിൽസിനെയൊക്കെ ചൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ മെയിൽസിൻ്റെ എണ്ണം വളരെ കുറവും ഫീമെയിൽസിൻ്റെ എണ്ണം വളരെ കൂടുതലും ആണെങ്കിൽ ഈ മെയിൽസിന് എല്ലാ ഫീമെയിലിനെയും ചേസ് ചെയ്ത് മെയ്റ്റ് ചെയ്യാനൊക്കെ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലൊക്കെ നമ്മുടെ ബ്രീഡിങ്ങിന് സമയം ഒരുപാട് എടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങളെപ്പോഴും ഒരു നിശ്ചിത അനുപാതത്തിൽ മാത്രം മെയിലിനെയും ഫീമെയിലിനെയും വാങ്ങാം. അതായത് ഇപ്പോൾ നമ്മൾ 2 ഫീമെയിലിന് 1 മെയിൽ എന്നുള്ള രീതിയിൽ വാങ്ങുന്നത് വളരെ നല്ലതാണ്. അതല്ലെങ്കിൽ 5 ഫീമെയിലിന് 3 മെയിൽ എന്നുള്ളൊരു അനുപാതത്തിൽ വാങ്ങുന്നത് നല്ലതാണ്. അതേസമയം നമ്മളിപ്പോൾ ചിലരൊക്കെ വലിയ രീതിയിൽ ഇപ്പോൾ നമ്മളുടെ തന്നെ ബ്രീഡായി വന്നിട്ടുള്ള മെയിലിനെയും ഫീമെയിലിനെയും എടുത്തിട്ട് നമ്മൾ വീണ്ടും ബ്രീഡ് ചെയ്യിക്കുന്ന സമയത്ത് ഇപ്പോൾ 10 ഫീമെയിലിനെയും അതിന് ഒരു 3 മെയിലിനെയൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുപാട് ഫീമെയിലിനെ നമ്മൾ കീപ്പ് ചെയ്യുന്നതിന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കുഞ്ഞുങ്ങൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ അങ്ങനൊരു സാഹചര്യത്തിൽ ഈ 3 മെയിൽസിനെ മറ്റ് ഫീമെയിൽസിനെ മെയ്റ്റ് ചെയ്യാനും അവർ ചേസ് ചെയ്ത് പിടിച്ച് മെയ്റ്റ് ചെയ്യാനും അത് ബ്രീഡാവാനൊക്കെ ഒരുപാട് സമയമെടുക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ കുറഞ്ഞ അളവിൽ മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും അനുപാതം സെറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് ഇപ്പോൾ നമ്മൾ ഒരു പെയർ, അതായത് ഇപ്പോൾ ഒരു മെയിലും ഒരു ഫീമെയിലിനെയും കൊടുത്തിട്ട് നമ്മൾ വലിയൊരു ഫ്രിഡ്ജ് ബോക്സിലകത്തോ അല്ലെങ്കിൽ വലിയൊരു ടാങ്കിനകത്തൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടാങ്കിനകത്ത് ഒരുപാട് സ്പേസ് വന്നു കഴിഞ്ഞാൽ ഈ മെയിൽ ഫീമെയിലിന് ചേസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഫീമെയിൽ ഓടി രക്ഷപ്പെടാനും മെയ്റ്റിംഗ് നടക്കാനുള്ള സാധ്യത വളരെ കുറയും ചെയ്യും. കാരണം ഇപ്പോൾ ഈ ബിഗിയർ പോലെയൊക്കെയുള്ള ഗപ്പീസ് ആണെങ്കിൽ ഫീമെയിലിൻ്റെ അത്രയും വേഗത്തിൽ മെയിലിന് നീന്താനൊന്നും കഴിഞ്ഞോളന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് വലിയ ടാങ്കിൽ ഫീമെയിലിനെ ചേസ് ചെയ്യുക എന്ന് പറയുന്നത് മെയിലിന് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ 2 അല്ലെങ്കിൽ 1 ട്രയോ ഒക്കെ വാങ്ങുമ്പോൾ, നമ്മൾ 2 ഫീമെയിൽ 1 മെയിൽ എന്നുള്ള രീതിയിൽ ട്രയോ ഒക്കെ വാങ്ങുന്ന സമയത്ത് നമ്മൾ ഒരു ചെറിയ ടാങ്കിനകത്ത് ഇവരെ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ ചെറിയ ടാങ്കിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് മെയ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കാറുണ്ട്. അതേസമയം കുറച്ചധികം നിങ്ങൾ പേഴ്സ് എടുക്കുന്നുണ്ടെങ്കിൽ വലിയ ടാങ്കിൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. കാരണം അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മെയ്റ്റ് ആവും. അതായത് ഇപ്പോൾ 10 ഫീമെയിലും 1 7 മെയിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഫീമെയിൽ 1 മെയിലിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടാലും മറ്റൊരു മെയിലുമായിട്ട് എന്ത് ചെയ്യും, മെയ്റ്റ് ആവും. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ബ്രീഡായി കിട്ടും. അതേസമയം നമ്മൾ ഈ 2 പെയർ അല്ലെങ്കിൽ 1 പെയറൊക്കെ വാങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ചെറിയ ബേസിന്, ഇതുപോലെയുള്ള ചെറിയ ബേസിനുകളോ അതല്ലെങ്കിൽ ചെറിയ ടാങ്കുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതാണ് ഏറ്റവും പെട്ടെന്ന് മെയ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നല്ലത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ബ്രീഡിങ് എളുപ്പത്തിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗപ്പികൾക്ക് നല്ലപോലെ ലൈഫ് ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ്. ഈ ലൈഫ് ഫുഡ് കൊടുക്കുമ്പോൾ എല്ലാ ദിവസവും എല്ലാ സമയത്തും നമ്മൾ ലൈഫ് ഫുഡ് കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഞാൻ പിന്നീട് പറയാം. നമ്മളൊരു 1 ഇടവട്ട ദിവസങ്ങളിൽ 1 നേരം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ലൈഫ് ഫുഡ് കൊടുക്കാം. നിങ്ങൾക്ക് ആർട്ടിമിയ ഹാച്ച് ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ മൊയിനെ കൾച്ചർ ചെയ്യാൻ പറ്റുമെങ്കിൽ മൊയിനെ കൾച്ചർ ചെയ്യാം, അതല്ലെങ്കിൽ നമ്മുടെ കൊതുകിൻ്റെ കൂത്താടിയൊക്കെ കൾച്ചർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കൾച്ചർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ലൈഫ് ഫുഡ് കൊടുക്കുന്നത് ഈ ഒരു മെയ്റ്റിനുള്ള ടെൻഡൻസി
കൂട്ടാനും പെട്ടെന്ന് മേറ്റ് ആവാനും അതിലൂടെ നമുക്ക് നല്ലപോലെ കുഞ്ഞുങ്ങൾ ഇറങ്ങിക്കിട്ടാനൊക്കെയുള്ള സാധ്യത കൂടുതലാക്കുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ നമ്മൾ നല്ലപോലെ ലൈഫ് ഫുഡ് കൊടുക്കുകയാണെങ്കിൽ ഫീമെയിലൊക്കെ നല്ലപോലെ ഗ്രോത്ത് വരും. അപ്പോൾ ഒരു സെക്കൻഡ് ബ്രീഡിങ്ങിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾ ഇറങ്ങിക്കിട്ടാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള ലൈഫ് ഫുഡ് കൊടുത്തു കഴിഞ്ഞാലും നല്ല രീതിയിൽ മേറ്റിംഗ് നടക്കും. പിന്നെ അതേപോലെ തന്നെ ചില കേസിൽ ഇപ്പോൾ ചിലരൊക്കെ എന്ത് ചെയ്യാറുണ്ട്, കുറേ ആയിട്ട് ഗപ്പീസ് എന്ത് ചെയ്യാവുന്നില്ല, മെയ്റ്റ് ആവുന്നില്ല, അല്ലെങ്കിൽ ബ്രീഡ് ആവുന്നില്ല എന്ന് പരാതി പറയാറുണ്ട്. അതിൽ ജനറ്റിക് ആയിട്ടുള്ള ചില പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ചില കേസിലൊക്കെ മെയിൽ നല്ലപോലെ സൈസായിട്ട് വരിക, നല്ലപോലെ സൈസായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഫീമെയിലിനെ ചേസ് ചെയ്യുകയോ എന്നൊരു താല്പര്യമില്ലാത്ത പോലെ, ഫീമെയിലുമായിട്ടൊരു ബന്ധമില്ലാത്ത പോലെയൊക്കെ മെയിൽ മൂവ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ നടക്കുന്ന സമയത്ത് ഒരിക്കലും ഈ ഫീമെയിൽ ഈ മെയിലുമായിട്ട് എന്താവില്ല, മെയ്റ്റ് ആവുകയും ബ്രീഡ് ആവുകയും ചെയ്യാറില്ല. അത് മെയിലിന് ജനറ്റിക്കലി വരുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അവിടെ ഒരിക്കലും ക്രോസിങ് നടക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ആ മെയിലിനെ മാറ്റി വേറൊരു മെയിലിനെ കൊടുക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു 3 മാസം പ്രായമായ ഗപ്പീനെ നിങ്ങൾ കൊടുന്നിട്ടിട്ട് ഒരു 2 മാസം കഴിഞ്ഞിട്ടും ബ്രീഡിംഗ് ഒന്നും നടക്കുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു മെയിലിന് ഇതേപോലെ ജനറ്റിക്കായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും ആ മെയിലിനെ മാറ്റി വേറൊരു മെയിലിനിട്ട് കൊടുക്കുക. അപ്പോൾ അവർ ഫീമെയിലുമായിട്ട് മെയ്റ്റായി ബ്രീഡിംഗ് നടക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഗപ്പി ടാങ്കിൽ ഇപ്പോൾ തുടക്കക്കാരൊക്കെ ആയവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മളെല്ലായ്പ്പോഴും നമ്മൾ ഗപ്പി ടാങ്കിൻ്റെ അടുത്ത് പോവുക, ഗപ്പികളെ പരിചരിക്കുക, നമ്മളതിൽ വെള്ളം മാറ്റി കൊടുക്കുക, വേസ്റ്റ് വലിച്ചു കളയുക. ഇങ്ങനെ നമ്മൾ ഫുൾ ടൈം ഗപ്പി ടാങ്കുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ആളുകൾ എപ്പോഴും നമ്മുടെ ഈ ഒരു ബ്രൂഡ് സ്റ്റോക്കിൻ്റെ അടുത്ത് ആളുകൾ എപ്പോഴും വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ടും ഗപ്പികൾ ബ്രീഡാകുന്നത് കുറയാനുള്ളൊരു സാധ്യത ഉണ്ട്. കാരണം ഇത്തരം ഡിസ്റ്റർബൻസ് ഉള്ള ഒരു സ്ഥലത്താണെങ്കിൽ, എപ്പോഴും ആളുകൾ വരുന്ന ഒരു സ്ഥലത്താണെങ്കിൽ ഗപ്പികൾ ചില വെറൈറ്റികളൊക്കെ നല്ല സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അവരിങ്ങനത്തെ ഒരു സാഹചര്യങ്ങളിൽ ഇപ്പോൾ ചിലപ്പോൾ മേറ്റിംഗ് നടന്നാൽ പോലും ചിലപ്പോൾ ബ്രീഡിങ് ഒരുപാട് സമയം വൈകിട്ടൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് എപ്പോഴും ഒരു കംഫർട്ടബിളായ സ്പേസിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നിലനിർത്തുന്നതാണ് നല്ലത്. അധികം ആളനക്കവും ബഹളങ്ങളൊന്നും ഇല്ലാതെ ഒരു സ്ഥലത്തായിരിക്കണം നമ്മുടെ ബ്രൂഡിൻ്റെ ഗപ്പി ടാങ്കുകളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു കാലാവസ്ഥയിൽ അവർ പെട്ടെന്ന് മെയ്റ്റാവാനും ബ്രീഡാവാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അതേസമയം നമ്മൾ എപ്പോഴും ഈ ആളനക്കവും ബഹളമൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ മെയ്റ്റിംഗ് നടക്കാനും അതേപോലെ തന്നെ ബ്രീഡിങ് നടക്കാനൊക്കെ സമയമെടുക്കുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചിലരൊക്കെ നമ്മൾ ഗപ്പീസിനെ നമ്മൾ ഇപ്പോൾ ഒരു ടാങ്കിൽ വളർത്തിയിട്ട് നമ്മൾ മെയ്റ്റായി നമ്മളത് അത്യാവശ്യം വയറൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടി മറ്റൊരു ടാങ്കിലേക്ക് മാറ്റാറുണ്ട്. അപ്പോൾ ഇന്നോ നാളെയോ ബ്രീഡാവും എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഗപ്പീനെ നമ്മൾ വേറൊരു ടാങ്കിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ പുതിയൊരു ടാങ്കിലേക്ക് പുതിയൊരു വെള്ളത്തിലേക്കാണ് നമ്മൾ ഗപ്പീനെ ഇടുന്നതെങ്കിൽ ചിലപ്പോഴൊക്കെ ആ ഗപ്പീസ് ആ ഒരു അറ്റ്മോസ്ഫിയറുമായിട്ട് പൊരുത്തപ്പെടാൻ സമയമെടുക്കുന്നതുകൊണ്ട് ബ്രീഡിങ് വൈകാറുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ പുതിയൊരു ടാങ്കിലേക്ക് മാറ്റിയിടുമ്പോഴും നേരത്തെ ഈ ഫിഷ് കടന്നിരുന്ന ടാങ്കിലെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു ടാങ്കിലേക്ക് സെറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ബ്രീഡിങ് വളരെ വേഗത്തിൽ നടക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഗപ്പീസിൻ്റെ ബ്രീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളത്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ചേർക്കുക. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.